തിരുവണ്ണാന്റെ ഒരു അഴകുണ്ട് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്. അദ്ദേഹം ആ ചെണ്ടയും കാര്യങ്ങളും തൂക്കി അദ്ദേഹത്തിന്റെ മുടി, എനിക്ക് ഈ സിനിമയിൽ എത്തി അദ്ദേഹത്തെ കംപ്ലീറ്റ് ക്ലീൻ ഷേവ് ചെയ്ത് മുടിയൊക്കെ ഇതാക്കി, പിന്നെ അദ്ദേഹത്തിന്റെ തടി ആ ലുക്ക്, അദ്ദേഹം വളരെ നന്നായിട്ട് ഇതിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഐ ആം എ ബിസിനസ് കൺസൾട്ടന്റ് എന്ന് വെച്ചാ വലിയ വലിയ ഏത് ഡീലുകളും ഡിസൈൻ ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ബഫലോ, എ ഹൈലി പെയ്ഡ് അക്കാഡമിക് ബഫലോ. വലിയ വലിയ വേണം കണ്ടത് ആർക്കേലും ദൈവം കേറേ കണ്ടത് നമ്മൾക്ക് ഉദയം വാർത്തന്നെ തെയ്യമില്ല. കണ്ടനാർക്കേളുടെ കഥ അറിയോ പേച്ചോട്ടിനി? കരിനാഗങ്ങളോടൊപ്പം കരിനെല്ലിച്ചോട്ടിലെ അഗ്നിയിൽ വെന്ത കണ്ടനാർക്കേള്. ഉപാസനാമൂർത്തികളും ഗുരുപരമ്പരകളും കാവൽ നിൽക്കുന്ന ഇടമാമോനെ നീ കുറുവാക്കുന്നു. നീ നീ പെരുണാന്റെ മോനല്ലടാ. വർഷം മുമ്പ് ഒരു അദ്ദേഹം ഇപ്പോഴും ടെലിഫിലിമിലും ഇതിലൊക്കെ നായക വേഷങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അന്ന് കാലത്ത് അദ്ദേഹം ആദ്യമായിട്ട് സിനിമയിൽ നായക വേഷം ചെയ്ത സമയത്തായിരുന്നു ഞങ്ങളുടെ ഒരു അഭിമുഖം. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നായക വേഷം എളുപ്പമല്ല, ചെയ്യുന്ന കാര്യങ്ങളിൽ കുറെ കൂടി റെസ്പോൺസിബിലിറ്റി ഉള്ള കാര്യമാണ് എന്ന് പറഞ്ഞു. ഈ സിനിമയിൽ നായക വേഷം ചെയ്യണത് എങ്ങനെയായിരുന്നു? അത് റെസ്പോൺസിബിലിറ്റി ആയി തോന്നിയോ അതോ സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? നിങ്ങളിപ്പോ പറഞ്ഞ ആർട്ടിസ്റ്റിന്റെ പേര് എനിക്കറിയില്ല, അദ്ദേഹം ആരാണെന്ന് അറിയില്ല, എന്നാലും അദ്ദേഹം പറഞ്ഞതിനോട് ഒരു 95% ഞാൻ യോജിക്കുന്നു. അത് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ കറക്റ്റാണ്. നായക വേഷം എന്ന് പറയുന്നത് കുറച്ച് റെസ്പോൺസിബിലിറ്റി കൂടുതലുള്ള ഒരു പരിപാടിയാണ് അല്ലെ. ഇപ്പോ ഒരു സിനിമ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 30-35 ദിവസത്തെ ഷൂട്ടിങ്ങുള്ള സിനിമയാണെന്ന് കരുതുക. ആ സിനിമയിൽ എങ്ങനെ പോയാലും ആ 33 ദിവസം അല്ലെങ്കിൽ 32 ദിവസം 30 ദിവസം 35 ദിവസം അല്ലെങ്കിൽ പോട്ടെ ഒരു 30 ദിവസം കുറഞ്ഞ 5 ദിവസം കട്ട് ചെയ്തേക്ക്, 30 ദിവസം അല്ലെങ്കിൽ 32 ദിവസം ഈ നായകന് ഷൂട്ട് ഉണ്ടാവും. അതിനർത്ഥം ആ നായകൻ ആ സിനിമയുടെ കൂടുതൽ സീനുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ആ നായകനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആ സിനിമയിൽ പെർഫോം ചെയ്യാനുള്ളത് ആ നായകനാണ്. പെർഫോം ചെയ്യുമ്പോൾ ഒരു ഒറ്റ ടൈപ്പ് ഓഫ് പെർഫോമൻസ് അല്ല, പല രീതിയിൽ പെർഫോം ചെയ്യേണ്ടി വരും. കാമുകി നായിക വരുമ്പോൾ ചിലപ്പോൾ അവളോടത്ത് പ്രണയിക്കേണ്ടി വരും, പാട്ട് പാടേണ്ടി വരും, ഡാൻസ് കളിക്കേണ്ടി വരും. വില്ലന്മാർ വരുമ്പോൾ ചിലപ്പോൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും, അടി കൊടുക്കേണ്ടി വരും, അടി കൊള്ളേണ്ടി വരും. അമ്മയുടെ അടുത്ത് പോയിട്ട് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ അമ്മയോട് ചൂടാൻ വേണ്ടി വരും, കരയേണ്ടി വരും. കൂട്ടുകാരൻ്റെ അപ്പുറം പോകുമ്പോൾ അതിൻ്റെതായ കോമഡി കാണിക്കേണ്ടി വരും. എല്ലാ സിനിമയിൽ എല്ലാ സ്ഥലത്തും ഒട്ടുമിക്ക രസങ്ങളിലൂടെയും നായകൻ കടന്നു പോകണം. അപ്പോ ബാക്കിയുള്ളവരൊക്കെ പെർഫോമൻസ് ആർട്ടിസ്റ്റിന്റെ മകനായിട്ട് കൂടി, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട പെർഫോമൻസും കൂടി ഉണ്ടാവാം. ഒരു പക്ഷെ ഈ സിനിമയിൽ അതുണ്ട്, മുഗൾ പരപ്പില് കുറച്ച് പ്ലസ് കുറച്ച് പരിപാടി അധികം ഉണ്ട്. അതായത് ഒരു സാധാരണ നായകനായിട്ട് പോയാൽ മാത്രം പറയും, ഈ സിനിമയുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തുമ്പോൾ ഈ നായകൻ തെയ്യം കെട്ടി അണയേണ്ടി വരുന്നുണ്ട്. തെയ്യവും കൂടി പെർഫോം ചെയ്യേണ്ട ഒരു സംഭവം കൂടി ഈ സിനിമയിലുണ്ട്. അത് കുറച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഹെവി ആയിരുന്നു. അത് ദൈവം സഹായിച്ച് നന്നായി ചെയ്യാൻ പറ്റി. ചെറുപ്പത്തിൽ തെയ്യം കണ്ടതുകൊണ്ടും തെയ്യം ഉള്ള നാട്ടിൽ ജനിച്ചതുകൊണ്ടും അങ്ങനെയുള്ള ചുറ്റുപാടിൽ വളർന്നതുകൊണ്ടും എനിക്കത് പെട്ടെന്ന് ഇതെന്റെ മനസ്സിൽ എവിടെയോ സേവ് ആയിട്ടുള്ള കിടന്ന കാര്യം പുറത്തേക്ക് വന്നു, ഏറ്റെടുത്ത് ചെയ്തു. ഇനി ഇതിന്റെ റിസൾട്ട് അതിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. നമ്മൾ പരീക്ഷ എഴുതുക, മാർക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം. ഇതില് ഒരു ഒരു പെരുവണ്ണാന്റെ ഒരു അഴകുണ്ട് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്. അദ്ദേഹം ആ ചെണ്ടയും കാര്യങ്ങളും തൂക്കി അദ്ദേഹത്തിന്റെ മുടി, എനിക്ക് തോന്നുന്നു ചന്ദ്രദാസ മാഷ് ലൊക്കേഷനിൽ വന്നപ്പോ കംപ്ലീറ്റ് താടിയൊക്കെ വെച്ച് വേറൊരു മനുഷ്യനായിരുന്നു. ഈ സിനിമയിൽ എത്തി അദ്ദേഹത്തെ കംപ്ലീറ്റ് ക്ലീൻ ഷേവ് ചെയ്ത് മുടിയൊക്കെ ഇതാക്കി, പിന്നെ അദ്ദേഹത്തിന്റെ തടി ആ ലുക്ക്, അദ്ദേഹം വളരെ നന്നായിട്ട് ഇതിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ വിട്ടുപോയി, അത് പറയേണ്ടിയിരിക്കുകയാണ്. ഇതില് ഒരു മൾട്ടി ടാലന്റഡ് ആയ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, അതായത് നമ്മുടെ മണികണ്ഠൻ വയനാട്. മണികണ്ഠൻ വയനാട് എന്ന് പറയുന്നത് ഒരു നാടൻ പാട്ട് കലാകാരനാണ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് സമരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഈ ഭൂസമരങ്ങളിലൊക്കെ. വയനാടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ഈ സിനിമയിൽ എന്താ പറയേണ്ടത്, നല്ലൊരു പാട്ട് പാടിയിട്ടുണ്ട്. ആ പാട്ട് ഓൾറെഡി റിലീസ് ചെയ്ത് കഴിഞ്ഞു മനോരമ മ്യൂസിക്കിൽ. ഏനുണ്ടേലിമലയിലൊരേഴരച്ചന്തം ഏനാടൻ കാട്ടിലലയണ കുത്തിമറയണ കുട്ടിക്കൊമ്പൻ ഏനുണ്ടേലിമലയിലെ ഏഴരച്ചന്തം ഏനാടൻ കാട്ടിലലയണ കുത്തിമാറയണ കുട്ടിക്കൊമ്പൻ ഏനീടെ കല്ലിനും മണ്ണിനും കാവലാളൻ ഏനീടെ കല്ലിനും മണ്ണിനും കാവലാളൻ
കാടിറങ്ങി നാട്ടിലലയണ നാലണ തേടുന്നോരമ്പത്തോയൻ. കാടിറങ്ങി നാട്ടിലലയണ നാലണ തേടുന്നോരമ്പത്തോയൻ. ഏനുണ്ടേ ഏലിമലയിലൊരിഴൽ ചന്തം. ഇങ്ങനെയാണ് ആ പാട്ട് പോകുന്നത്. ഇത് ഇങ്ങനെ ഈ പാട്ടത് ഞാൻ പാടിയ പോലെ എന്നല്ല, മണികണ്ഠൻ അസാധ്യമായിട്ട് അതിഗംഭീരായിട്ട് പാടിയിട്ടുണ്ട്. ഞാനിത് ജസ്റ്റ് ആ പാട്ടിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് പാടിയെന്നല്ലോ. അപ്പോ ഇതുപോലെ മനോഹരമായ ഗാനങ്ങൾ വേറെയും ഉണ്ട്. അമ്പാദ്യം കൂട്ടാൻ മലകൾ മുഴുവൻ തുറക്കുന്ന നിങ്ങളെയൊക്കെ തന്നെയും അടക്കി മൂടുന്ന ഒരു കാലം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയല്ലേ പോലെ